ലോകം നിയന്ത്രിക്കുന്നതും വിമാനങ്ങളെപ്പോലും കൂട്ടിമുട്ടാതെ സംരക്ഷിക്കുന്നതും മരിച്ചവരെ ജീവിപ്പിക്കുന്നതും രോഗം ഭേദമാക്കുന്നതുമെല്ലാം കോഴിക്കോട് അന്തിയുറങ്ങുന്ന സി എം മടവൂരാണെന്നും അതുപോലെയുള്ള ഔലിയാക്കളുടെ അറുവാഹുകളാണുമെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് സിർക്കിലേക്ക് സാധാരണക്കാരെ തള്ളിവിടുന്ന പൗരോഹിത്യത്തിനും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ശക്തമായ മറുപടി കൊടുക്കുന്നുണ്ട്. ഇബ്രാഹിം നബി ആരെയാണ് ആരാധിച്ചത്? ഇബ്രാഹിം നബി പറയുന്നു, അല്ലദീ ഖലഖനീ വഹുവ യഖ്ഫഹു വയഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവനാരോ എനിക്ക് ഹിദായത്ത് നൽകുന്നവനാരോ അവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വല്ലദീ ഹുവ യുത്മഇനീ വയസ്കീൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, അവനാണ് എന്നെ കുടിപ്പിക്കുന്നത്. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗബാധിതനായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ അവനാണ്. ഏതെങ്കിലും ജാറങ്ങളല്ല, മക്കാമുകളല്ല, ഏതെങ്കിലും ഔലിയാക്കളുടെ അറുവാഹുകളല്ല. വല്ലദീ യുമീതുനീ സുമ്മ യുഹീൻ, എനിക്ക് ജീവൻ നൽകുന്നതും എന്നെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിക്കുന്നതും ആ അല്ലാഹുവാണ്. ഒരിക്കലും ആ ഐസിയുവിലേക്ക് തള്ളിക്ക കഥക് കള്ളി തുറന്നു വന്ന് സി എം മടവൂര് ജീവൻ കൊടുത്തു എന്നാണ് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി പറയുന്നു, ഇല്ല, അല്ലാഹുവാണ് മരിച്ച ആളുകൾക്ക് ജീവൻ കൊടുക്കുന്നത്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅത്തി യൗമദ്ദീൻ, നാളെ പരലോകത്ത് എന്റെ പാപങ്ങൾ മുഴുവനും എനിക്ക് പുറത്തു കിട്ടണമെന്ന് ഞാൻ ആശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ആ അല്ലാഹുവിൽ നിന്നാകുന്നുവെന്നാണ്. സഹോദരങ്ങളെ, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മക്ബറുകളിലേക്കും ജാറങ്ങളിലേക്കും പോകരുത്. ഇബ്രാഹിം നബിയുടെ സന്ദേശം ഈ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ, ഈ ഈദ്ഗാഹിൽ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക, ആ ഹാജിമാരിന്ന് ഹജ്ജിന്റെ ആ കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരിടത്ത് ഇബ്രാഹിം നബിയോട് പ്രാർത്ഥനയുണ്ടോ? ഇസ്മായിൽ നബിയോട് പ്രാർത്ഥനയുണ്ടോ? ഹാജറ ബീവിയോട് പ്രാർത്ഥനയുണ്ടോ? ഇല്ല, ഇല്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ആ വിളി, ഇതാ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത്, അതാണ് ഖുർആനിലുള്ള മുഴുവൻ പ്രാർത്ഥനകളും ഹദീസുകളിലുള്ള മുഴുവൻ പ്രാർത്ഥനകളും. അതുകൊണ്ട് ഈദ്ഗാഹിൽ വന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നാം ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് ഉള്ളത് എങ്കിൽ ഈ ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരല്ല, അള്ളാഹുവാണ്. ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ആ വിമാനങ്ങളെ നിയന്ത്രിക്കുന്നത്, അതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് പടച്ചതമ്പുരാനാണ്. മരിച്ചവർക്ക് ജീവൻ നൽകുന്നത് അള്ളാഹുവാണ്. നിങ്ങൾക്ക് രോഗമുണ്ടാകുമ്പോൾ ശിഫ നൽകുന്നത് അള്ളാഹുവാണ്. ഒരിക്കലും അതിനിടയാളന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതില്ല. അള്ളാഹുവിനോട് നേർക്കു നേരെ പ്രാർത്ഥിക്കുക. ആ തൗഹീദാണ് ഇന്ന് ഈ ബലിപെരുന്നാളിന്റെ ഏറ്റവും സുപ്രധാനമായ സന്ദേശം. നമുക്ക് ഈ സമൂഹത്തോട് സഹതാപം മാത്രമാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വാപ്പയോടുണ്ടായതുപോലെ, എന്താ വാപ്പയോട് പറഞ്ഞത്? എറിഞ്ഞാട്ടുമെന്ന് പറഞ്ഞപ്പോഴും വാപ്പയോട് പറഞ്ഞത് എന്താ? യാ അബത്തി, എന്റെ പൊന്നു വാപ്പ, ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, അയ്യമസ്സകാദാബും നാളെ പരലോകത്ത് ആ പരമകാരുണ്യകന്റെ ആ തീയുണ്ടല്ലോ, ആ ശിക്ഷയുണ്ടല്ലോ, നരകമുണ്ടല്ലോ, അതിൽ നിങ്ങൾ വെന്തു പോകുന്ന ആ നിമിഷത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ആ പിശാചിന്റെ ഒരാളായി താങ്കൾ മാറുന്നുവെന്നതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമമുള്ളത്. ഈ വിഷമമാണ് സുഹൃത്തുക്കളെ, പ്രബോധകരെ, നമുക്കിന്ന് സമൂഹത്തോടുണ്ടാകേണ്ടത്. ഈ സമൂഹത്തിൽ ശിർക്കും ബിദഅത്തും അടിക്കടി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷം ഇന്നൊരുപാട് പ്രയാസങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രയാസങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കാൻ അള്ളാഹുവാണ് നമുക്ക് കാവലുള്ളത്. ആ അള്ളാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് പ്രാർത്ഥനകൾ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ സമുദായത്തോട് നമുക്ക് പറയാനുള്ളത് ഇബ്രാഹിം നബി പിതാവിനോട് പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മളെ സഹായിക്കാൻ പലരും ഉണ്ടാവും, നാളെ പരലോകത്ത് നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. ആ നരകത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ശിർക്കിൽ നിന്ന് നമ്മൾ മുക്തമാകണം, എല്ലാ ധർമ്മങ്ങളിൽ നിന്നും നമ്മൾ മുക്തമായി ജീവിക്കണം. അതുകൊണ്ട് പ്രബോധകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും ഇബ്രാഹീമുകളായി മാറണം. ഇബ്രാഹിം നബി ഒറ്റയ്ക്ക് നിർവഹിച്ച ആ ദൗത്യം, എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ഈ ലിബറലിസത്തിനെതിരിൽ, ഈ ശിർക്കിനെതിരിൽ, ബിദഅത്തിനെതിരിൽ, ഫാസിസത്തിനെതിരിൽ അതിശക്തമായി ജനാധിപത്യ മര്യാദയോടുകൂടി, അതേപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതിശക്തമായി ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കേണ്ട ഒരു സമയമാണിത്. ആലോചിച്ച് നിൽക്കാൻ നേരല്ല സഹോദരങ്ങളെ. എപ്പോഴാ അള്ളാഹു നമ്മളെ ഇവിടുന്ന് തിരിച്ചു വിളിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് നമ്മളുണ്ട് ഈ ഈദ്ഗാഹിൻ്റെ മൈതാനിയിൽ നിന്ന് വീട്ടിലേക്ക് എത്ര ആളുകൾക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന് ഉറപ്പ് പറയാൻ എത്ര ആൾക്കാർക്ക് സാധിക്കും? നമ്മൾ മഞ്ചേരിയിൽ നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്.
എല്ലാവർക്കും സുപരിചിതനായ ഒരു മുഖമായിരുന്നു നമ്മുടെ ഈദ്ഗാഹുകളിലും ഇവിടെയൊക്കെ നമുക്ക് പുസ്തകങ്ങളെല്ലാം വിതരണം ചെയ്തിരുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് ഷമീൽ എന്ന് പറയുന്ന, ഇരുവേറ്റിയിലെ ഷമീർ എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല. എത്ര പെട്ടെന്നാണ് അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു കുളിച്ചു കൊണ്ടുപോയത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇത് സഹിക്കാനുള്ള, ക്ഷമിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഇതുപോലെ എത്രയെത്ര മരണങ്ങളാണ് ചെറുപ്പക്കാർ, 41 വയസ്സ്, 37 വയസ്സ്. ഈ കഴിഞ്ഞ ദിവസം പോലും രണ്ടു പേര്, അയൽവാസികളായ രണ്ടു പേർ, ഒരാൾ ഗൾഫിൽ വെച്ച് മരിച്ച് ആ മയ്യത്ത് കൊണ്ടുവരുന്നു എന്ന വിവരം കേട്ടപ്പോഴാണ് മഞ്ചേരിയിൽ വെച്ചുകൊണ്ട്, ജോലി സ്ഥലത്ത് വെച്ചുകൊണ്ട് മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ മയ്യത്ത് ആ തൊട്ടടുത്ത വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ എത്രയെത്ര മരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് പടച്ചോ നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ പോകുന്നതിന് മുമ്പ് നമ്മുടെ തൗഹീദ് ഉറപ്പുവരുത്തണം, സുന്നത്ത് ഉറപ്പുവരുത്തണം. ഈ സ്വതന്ത്ര ലിബറൽ ചിന്തകളിൽ നിന്ന് മാറി, യുക്തിവാദ നിരീശ്വരവാദ പ്രവണതകളിൽ നിന്ന് മാറി അള്ളാഹുവിലേക്ക് കീഴ്പ്പെടാൻ നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ തയ്യാറാകണം. ഏത് ഭൂമിയിൽ എവിടെ വെച്ചാണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മരണബോധം നമുക്ക് ഉണ്ടാകണം. ഇന്ന് ആഘോഷത്തിൻ്റെ ദിവസമാണ്. ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആഘോഷം അതിരുവിട്ട് ഒരിക്കലും ഇന്ന് ബൈക്ക് ചീറിപ്പാഞ്ഞ് ഓടി അതൊരു അപകടത്തിലെത്തുന്നൊരവസ്ഥയിലേക്ക് നാം ഉണ്ടാകരുത്, നമ്മുടെ മക്കൾ ഉണ്ടാകരുത്, സിനിമാശാലകളിൽ എത്തി നോക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്, അനാവശ്യങ്ങളിലേക്ക് പോകരുത്. സുഹൃത്തുക്കളെ.